യുവജന കമ്മീഷൻ അധ്യക്ഷയായി രണ്ട് ടൈം പൂർത്തിയാക്കിയ ബി ഒ എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്ത ജെറോം സ്ഥാനം ഒഴിയുന്നു. പകരം ഡി ഒ എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗമായ എം ഷാജർ യുവജന കമ്മീഷനായിരിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങും. സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഷാജർ. 3 വർഷമാണ് കമ്മീഷൻ അധ്യക്ഷൻ്റെ കാലാവധി. 2016 ചിന്ത യുവജന കമ്മീഷൻ അധ്യക്ഷ ആകുന്നത്. സർക്കാരിൻ്റെ അവസാന കാലത്ത് അടുത്ത ടൈം കൂടി നിയമനം നൽകി. ഫെബ്രുവരി 6 രണ്ട് ടൈം പൂർത്തിയാക്കി. പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതുവരെയോ പരമാവധി 6 മാസമോ തുടരാമെന്ന വ്യവസ്ഥയിലാണ് ഫെബ്രുവരിക്ക് ശേഷവും ചിന്ത തുടരുന്നത്. ചിന്ത ഇനി യുവജന കമ്മീഷൻ സ്ഥാനം ഒഴിയുകയാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് തനിക്ക് താല്പര്യമെന്ന് ചിന്ത പറയുന്നു. ഒരുപാട് വിവാദങ്ങൾ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരിക്കെ ചിന്ത ജെറോം ഉണ്ടാക്കി. പി എച്ച് ഡി വിവാദമടക്കമുള്ള നിരവധി വിവാദങ്ങൾ. ആ വിവാദങ്ങളെല്ലാം പാർട്ടി ചിന്തയെ പിന്തുണച്ചു എന്നത് ശ്രദ്ധേയം. പാർട്ടി ചിന്തയെ കൈവിട്ടില്ല. ഇപ്പോൾ ചിന്തയെ സംബന്ധിച്ചിടത്തോളം 2 ടൈം പൂർത്തിയാവുകയാണ് യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ ചിന്ത സ്ഥാനമൊഴിയാൻ നിർബന്ധിതയായിരിക്കുന്നു. ചിന്തയുടെ വിവാദങ്ങളെല്ലാം ഇതോടെ കെട്ടടങ്ങും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പല രീതിയിലുള്ള വിവാദങ്ങളാണ് ചിന്ത യുവജന കമ്മീഷൻ അധ്യക്ഷയായിരിക്കെ ഉണ്ടാക്കിയത്. പി എച്ച് ഡി വിവാദം തിരുവനന്തപുരം മണക്കാടുള്ള ഹോട്ടലിൽ കയറി ഹോട്ടൽ മുതലാളിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം, അങ്ങനെ കുറെ വിവാദങ്ങൾ, സ്വകാര്യ റിസോർട്ടിൽ താമസിച്ച സംഭവം, അമ്മയുടെ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ച സംഭവം, ഇങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന അതോ കൈവച്ചതെല്ലാം വിവാദമായി മാറി ചിന്ത യുവജന കമ്മീഷൻ അധ്യക്ഷയായിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ചിന്തയെ യുവജന കമ്മീഷൻ അധ്യക്ഷയായി 1 ടൈം കൂടി കൊടുക്കാൻ സർക്കാർ തയ്യാറാകില്ല എന്നത് ഉറപ്പായിരുന്നു. എം ഷാജർ യുവജന കമ്മീഷൻ അധ്യക്ഷനായി വരുമ്പോൾ യുവജന കമ്മീഷന് പുതിയൊരു മുഖം ലഭിക്കും എന്നാണ് പിണറായി സർക്കാർ കരുതുന്നത്, സി പി എം കരുതുന്നത്. കാരണം കണ്ണൂരിലെ കരുത്തനായ നേതാവാണ് ഷാജർ, ഡി വൈ എഫ് ഐയുടെ കരുത്തനായ നേതാവ്. മുമ്പ് ഡി വൈ എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. ഷാജറിന് യുവജന കമ്മീഷൻ അധ്യക്ഷസ്ഥാനം നൽകുന്നതോടുകൂടി ചിന്ത ജെറോം വരുത്തിവെച്ച ചില പാളിച്ചകൾ, ചില അപമാനങ്ങൾ ഇതൊക്കെ മാറും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. എന്തായാലും ഷാജർ യുവജന കമ്മീഷൻ അധ്യക്ഷനായി എത്തും എന്നത് ഉറപ്പാണ്. ചിന്ത ജെറോമിനെ സംബന്ധിച്ചിടത്തോളം അവർ 2 ടൈം പൂർത്തിയായി കഴിഞ്ഞു. 2 ടൈം പൂർത്തിയായി കഴിഞ്ഞാൽ ചിന്ത ജെറോം യുവജന ക്ഷേമ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല 1 ടൈം കൂടി സി പി എം ചിന്ത ജെറോമിന് നൽകിയതുമില്ല. കാരണം ചിന്ത ജെറോം വരുത്തിവെച്ച വിവാദങ്ങൾ അത്രയേറെ ഗൗരവകരമായ വിവാദങ്ങളാണ്. ഈ വിവാദങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ട ഗതികേട് പാർട്ടിക്കുണ്ടായി എന്നത് ശ്രദ്ധേയം. എന്തായാലും ചിന്ത ജെറോം യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് സ്ഥാനം ഒഴിയുന്നു. എം ഷാജർ പുതിയ അധ്യക്ഷനായി എത്തുന്നു.